നമസ്കാരം. ഞാൻ ആർ തുളസീധരൻ പിള്ള, സീനിയർ ഓഡിറ്റ് ഓഫീസർ, റിട്ടയർഡ് ഫ്രം എജിസ് ഓഫീസ് ആഫ്റ്റർ മോർ ദാൻ 36 ഇയേഴ്സ് ഓഫ് സർവീസ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ചാനലായ റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂമിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേക വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് അക്കൗണ്ടൻസിൻ്റെ ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 9 നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ പലർക്കും ഈ സിലബസിനെ കുറിച്ചൊക്കെ ഒരു കൃത്യമായ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് പലരും വിളിച്ചു ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. നമുക്ക് നോക്കാം, ലോവർ, ഹയർ, എക്സിക്യൂട്ടീവ് എന്നീ ഇനങ്ങളിൽ ഏതൊക്കെ പേപ്പേഴ്സാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്, എൻ്റെ സിലബസ് എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടൻസി ലോവറിന് 4 പേപ്പേഴ്സാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പേപ്പർ 1 എന്ന് പറയുന്ന കേരള സർവീസ് റൂൾസ് ആണ്, അത് വിത്ത് ബുക്സ് ആണ്. പേപ്പർ 2 കേരള ഫൈനാൻഷ്യൽ കോഡ് വോളിയം 1 and 2 ആൻഡ് കേരള ബഡ്ജറ്റ് മാനുവൽ ആണ്. ഇത് രണ്ടും വിത്ത് ബുക്സ് ആണ്. പേപ്പർ 3 എന്ന് പറയുന്നത് കേരള അക്കൗണ്ട് കോഡ്, അത് വിത്ത് ബുക്സ് ആണ്. പിന്നെ ഉള്ളത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ആണ്. അതിൽ 4th എഡിഷൻ എക്സെപ്റ്റ് ചാപ്റ്റേഴ്സ് 12, 26, 27, 28 and 29 ആണ്. അത് വിത്തൗട്ട് ബുക്സ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പേപ്പർ 4 എന്ന് പറയുന്നത് കേരള ട്രഷറി കോഡ് വോളിയം 1 and 2 ആണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ളതാണ് കേരള അക്കൗണ്ട് കോഡ് വോളിയം 2. അത് ട്രഷറി അക്കൗണ്ട്സ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഇത് രണ്ടും വിത്ത് ബുക്സ് ആണ്. അടുത്തതിൽ അക്കൗണ്ടസ്റ്റ് ഹയറാണ്, അതിനും 4 പേപ്പേഴ്സാണ്. അത് പാർട്ട് 1 and 2 ആയിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ പാർട്ട് 1 എന്ന് പറയുന്നത് കേരള ഫൈനാൻഷ്യൽ കോഡ് വോളിയം 1 and 2 ആൻഡ് കേരള ബഡ്ജറ്റ് മാനുവൽ ആണ്. അത് വിത്ത് ബുക്സ് ആണ്. പാർട്ട് 2 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്. അതിലെ 5th എഡിഷൻ്റെ ചാപ്റ്റേഴ്സ് 12, 26, 27, 28 and 29 ഒഴികെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അത് വിത്തൗട്ട് ബുക്സ് ആണ് പരീക്ഷ എഴുതേണ്ടത്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതിൻ്റെ കൂടെ തന്നെയാണ്, വിത്ത് ബുക്സ് ആണ്. കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 വിത്ത് ബുക്സ് ആണ്. ഇനി പേപ്പർ 2 എന്ന് പറയുന്നത് കേരള ട്രഷറി കോഡ് വോളിയം 1 and 2 ആൻഡ് കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 ആണ്. ഇത് രണ്ടും വിത്ത് ബുക്സ് ആണ്. പേപ്പർ 3 എന്ന് പറയുന്നത് കേരള സർവീസ് റൂൾസ് ആണ്, അതും വിത്ത് ബുക്സ് ആണ്. ഇനിയുള്ളത് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിൻ്റെ എക്സാമിനേഷനാണ്, അക്കൗണ്ടൻസിൻ്റെ 2 പേപ്പേഴ്സാണുള്ളത്. അതിൽ പേപ്പർ 1 എന്ന് പറയുന്നത് കേരള ഫൈനാൻഷ്യൽ കോഡ് വോളിയം 1 and 2, അത് വിത്ത് ബുക്സ് ആണ്. കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 എന്ന് പറയുന്നത് വിത്ത് ബുക്സ് ആണ്. അതുപോലെ കേരള ബഡ്ജറ്റ് മാനുവൽ ചാപ്റ്റർ 1 to 4, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. 6 and 7 ഇതും വിത്ത് ബുക്സ് ആണ്. രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് കേരള സർവീസ് റൂൾസ് ആണ്, അത് വിത്ത് ബുക്സ് ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ അക്കൗണ്ടൻസിന് വേണ്ടിയിട്ട് ഏതൊക്കെ പേപ്പറാണ്, എൻ്റെ സിലബസ് എന്താണെന്നാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്. ഇനി ഒരു കാര്യം അറിയണം, ഇതിനാകെ 100 marks എക്സാമിനേഷൻ നടത്തുന്നത്. അതിൽ ഓരോ ശരി ഉത്തരത്തിനും 1 mark, തെറ്റുന്ന ഒരു ഉത്തരത്തിന് 1/3 കുറയ്ക്കും. എന്ന് പറഞ്ഞ അർത്ഥം 3 questions തെറ്റിയാൽ നിങ്ങൾക്ക് 1 mark കുറയും എന്നർത്ഥം. അപ്പോൾ ഈ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.